ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിപുണ്യ ഗാർഡൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ പോയി അവിടുത്തെ ഗാർഡൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിക്കുകയാണ്. എൻ്റെ ഒരു കൊച്ചത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അതിനടുത്തുള്ള അംബികയമ്മ എന്ന അമ്മയുടെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇഷ്ടം പോലെ ചെടികളുണ്ട്, നല്ല വളരെ ഭംഗിയായിട്ട് മഞ്ഞ പൂക്കളും ഡാൻസിങ് ലേഡി തുടങ്ങിയ ഓർക്കിഡ് ഐറ്റങ്ങളിൽപ്പെട്ട പൂക്കൾ, ഒരുപാട് ഓർക്കിഡ് ആയിട്ടില്ല, ഒരുപാട് ഓർക്കിഡ് ഐറ്റങ്ങളിൽപ്പെട്ട പൂക്കൾ ഇവിടെ കാണാൻ കഴിഞ്ഞു. ഡെൻഡ്രോബിയം, സ്പൈഡർ ഡെൻഡ്രോ, അതേപോലെ ഓർക്കിഡ് ഇനത്തിൽപ്പെട്ട ഒരുപാട് ചെടികൾ. അമ്മ ഒരു ദിവസത്തിൽ കൂടുതൽ സമയം ഈ ചെടികളോടൊപ്പമാണ് ചിലവഴിക്കുന്നത്. അമ്മയുടെ പേര് അംബിക, പുനലൂരാണ് വീട്. വളരെ ഭംഗിയുള്ള ഒരുപാടിനം ചെടികൾ ഇവിടെ വളർത്തുന്നുണ്ട്. ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വലിയ ഗാർഡനിൽ ചെന്ന ഒരു പ്രതീതിയാണ്. വീടിൻ്റെ മുൻവശം മുഴുവനും ചെടികളാണ്. ചൈനീസ് ബോൾസം, വീടിൻ്റെ ഒരു ഭാഗത്തുള്ള പൂക്കൾ മാത്രം ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തതാണ്. വളരെ ഭംഗിയോടുകൂടി പൂക്കൾ നിൽക്കുന്നത് കാണാം. ഓർക്കിഡ് ഐറ്റം, ഗ്രൗണ്ട് ഓർക്കിഡ് ഐറ്റം പൂക്കളും ഓർക്കിഡ് ഐറ്റം പൂക്കളും 10 മണി സാൽവിയ, സീനിയ, ചെമ്പരത്തി തുടങ്ങിയ പൂക്കളൊക്കെ ധാരാളമുണ്ട്. വളരെ ഭംഗിയോടുകൂടി പൂക്കൾ നിൽക്കുന്നത് കാണാം. ഇത് അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടും സൈഡാണ്. ആ വീട്ടിലേക്ക് കയറി വരുന്ന റോഡിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ചെടികളാണിത്. റോഡാണ്, ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് വീട്ടിലേക്ക് കയറുന്ന ആ റോഡിൻ്റെ ഭാഗം മുഴുവനും ചെമ്പരത്തിയും മറ്റ് ചെടികളും തുളസി ആനവാഴ തുടങ്ങിയ ചെടികൾ കൂടുതൽ കാണാം. പൂച്ചെടികൾ, ഈ വീടിന് വെളിയിലുള്ള മുൻവശത്ത് വെളിയിലുള്ള ഭാഗത്തുള്ള ചെടികളാണ് കാണുന്നത്. ബിഗോണിയാസ്, ആ ഇലയുടെ തുമ്പത്താണ്ട് കൂട്ടക്സ് വെട്ട് ഇതുപോലെ വളരെ ഭംഗിയുണ്ട് കാണാൻ. ചെമ്പരത്തി, 10 മണി തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. 10 മണി കുറേ വെറൈറ്റികളുണ്ട്. പത്ത് മണിയാ വീടിൻ്റെ മതിലിൻ്റെ മുകൾ ഭാഗമാണിത്. വീടിൻ്റെ വെളിയിലെ ഉള്ള മതിലിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിരിക്കുന്ന 10 മണികളാണ്. 10 മണികളെല്ലാം വളരെ അതിമനോഹരമായി പൂത്ത് അലഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു. സൂപ്പറായിട്ടുണ്ട്. 10 മണികളൊക്കെ പൂത്തിരിക്കുന്ന കാണാൻ വളരെ ഭംഗിയാണ്. ഇത് ഓർക്കിഡിൻ്റെ ഐറ്റം തുടങ്ങുകയാണ്. വീടിനുള്ളിലേക്ക് കയറി ബിഗോണിയ അടിവെച്ചിട്ടിരിക്കുന്നത് ബിഗോണിയകളാണ്. വാട്ടർ ക്യാബേജ്, ആന്തൂറിയം, ഡാൻസിങ് ലേഡി, ഐറ്റം
നീന്തി വെക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്തുകൊണ്ട് വൃത്തിയാക്കി നല്ല ഭംഗിയായി വളർത്തിയിരിക്കുകയാണ് അവിടെ. ഇപ്പോൾ ഒന്നാണ് അംബികാമ്മ മഞ്ഞ ഗ്രൗണ്ട് ഓർക്കിഡ്, പിന്നെ അടീനിയോ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ ഇഷ്ടംപോലെ പൂവുണ്ട്, നിറയെ പൂക്കളാണ്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ സെഷനാണത്. ഗ്രൗണ്ട് ഓർക്കിഡുകൾ അതിമനോഹരമായി പൂത്തി നിൽക്കുന്നത് കാണാം. പല കളറിൻ്റെ പല വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡുകളുണ്ട്. ഇതെല്ലാം ഓർക്കിഡ് സെഷനാണ്. സെൻട്രോബിയം, വാണ്ട, ക്യാക്ടിയ, വളരെ ഹൈറ്റിലാണത് പോയി. ഒരുപാട് വളർന്ന വലിയൊരു പ്ലാന്റായിരുന്നു. എൻ്റെ പൂ ഒരുപാട് ഹൈറ്റിലായിരുന്നു, അതുകൊണ്ട് ഇതായിട്ടില്ല. പൂവെല്ലാം പിടിച്ച് തീരാറായതാണ്. ഏകദേശം ഒരു വർഷത്തോളം ആയത് പൂടിക്കാൻ തുടങ്ങിയിട്ട്. എന്നാണ് അമ്മ പറഞ്ഞത്. ഇതെല്ലാം ജമന്തികളാണ്. ജമന്തി ഹൈറ്റാണ്. ജമന്തി മഞ്ഞ ജമന്തിയാണ്. അതിനോടടുത്ത് തന്നെ ഒരു വെള്ള ജമന്തി കൂടി വെച്ചിട്ടുണ്ട്. വെള്ള ജമന്തി നിറയെ മുട്ടകളോട് കൂടി അതിമനോഹരമായി പൂക്കുന്ന ജമന്തി. എല്ലാം നല്ല വലുപ്പമുള്ള പ്ലാന്റുകളാണ്. ഒരുപാട് പഴക്കം വരുന്ന പ്ലാന്റുകളാണ്. സാധാരണ ജമന്തിയൊന്നും കൂടുതലാണെങ്കിൽ ഒരു വീടുകളിൽ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ എല്ലാ ചെടികളും നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അമ്മ കൂടുതൽ സമയം ചെടികളോടൊപ്പമാണ് ചെലവഴിക്കുന്നത്. കരിക്കൻ വെള്ളം പുളിപ്പിച്ചതും പിന്നെ വീട്ടിലെ വേസ്റ്റ് വരുന്ന മലക്കറിയിൽ നിന്ന് വരുന്നതിൻ്റെ തൊലികളും പഴത്തൊലികളും എല്ലാം പഴ പഴങ്ങനി കഞ്ഞുള്ളത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ശേഷം മിക്സിയിൽ അടിച്ച് എല്ലാം ഡൈലൂട്ട് ചെയ്ത് നല്ല നേർപ്പിച്ച ശേഷം ചെടികൾക്കെല്ലാം ദിവസം ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ കരിക്കും വെള്ളം ഫ്രീതാണ് അമ്പികാമ്മ. വളരെ അതിമനോഹരമായ ചെടികളൊക്കെ സ്റ്റാൻഡുകളൊക്കെ പണിഞ്ഞ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല തന്നെ വളരെ പ്രത്യേക രീതിയിലെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് വീട്ടിൻ്റെ ഓരോ ഇഞ്ച് സ്ഥലത്തും ഓരോ ചെടികൾ സെറ്റ് ചെയ്ത് അതിമനോഹരമായി വളർത്തിക്കൊണ്ടുവരുന്നതാണ് കാണുന്നത്. അംബികമ്മ എപ്പോഴും ചെടിയെ പരിചരിച്ചുകൊണ്ടേയിരിക്കും. എപ്പോൾ നോക്കിയാലും അംബികമ്മ ആ ചെടികളുടെ അടുത്ത് തന്നെ കാണും. വാട്ടർ പോപ്പി, നെയ്യാമ്പൽ, ആമ്പൽ, താമര, എല്ലാ വെറൈറ്റികളും ഉണ്ട്. വളരെ ഭംഗിയായിട്ട് അങ്ങനെ ഹാങ്ങിങ് പ്ലാന്റുകൾ. ഹാങ്ങിങ് പ്ലാന്റിൻ്റെയൊക്കെ സ്റ്റാൻഡ് വളരെ ഭംഗിയായിട്ട് പണിഞ്ഞതിലാണ് വട്ടം സ്റ്റാൻഡിൽ ഈ ഹാങ്ങിങ് പ്ലാന്റുകൾ തൂക്കിയിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ സ്റ്റാൻഡുകളെല്ലാം പണിഞ്ഞിട്ടിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതാണ് അംബികാമ്മ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്.